ഈ പരമ്പരാഗത കൃഷിയെ വലിയ കാർഷിക യന്ത്രങ്ങൾ സംസ്ഥാനത്ത് മാറ്റിമറിക്കുകയാണ്. പാലക്കാട് നടക്കുന്ന മാതൃഭൂമി കാർഷിക മേളയിലും വലിയ യന്ത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. പുതിയ പദ്ധതികൾ കേരളത്തിലും കാർഷിക യന്ത്രവൽക്കരണത്തെ സഹായിക്കുകയാണ്. മധുവിൻ്റെ ഒരു റിപ്പോർട്ട്. പണ്ടത്തെ പോലെയല്ല അടിമുടി യന്ത്രവൽകൃതമാണ് കൃഷി. ദാ എനിക്ക് ചുറ്റും കാണുന്ന ഈ വലിയ വലിയ ട്രാക്ടറുകൾ, കൃഷി നിലമൊരുക്കൽ മുതൽ വിളവെടുപ്പ് കഴിഞ്ഞുള്ള സംസ്കരണം വരെ ഇനി യന്ത്രങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതല്ലാതെ മുന്നോട്ട് പോകാനാവില്ല. നസീർ അഹമ്മദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ മൊത്തം ട്രാക്ടറുകളുടെ മുതലാളിയാണ്. നസീർ, എങ്ങനെയുണ്ട്? കച്ചവടമുണ്ടോ? ഓ, നന്നായിട്ട് പോകുന്നുണ്ട്. എന്താ പരിപാടി? എന്തെത്ര വലിയൊരു ട്രാക്ടറൊക്കെ ആയിട്ടിരിക്കുന്നത്? അത് ഇപ്പം എന്ന് പറഞ്ഞാൽ മുമ്പ് മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് ലാസ്റ്റ് ഒരു 3 ഇയേഴ്സ് ഗവൺമെൻറ്റിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രോത്സാഹനമാണ് ഫാമേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സ്മാം പോലത്തെ പദ്ധതികൾ വന്നു. ഫാമേഴ്സ് മെക്കനൈസ് ചെയ്യാനുള്ള പ്രത്യേക പ്രോജക്റ്റുകൾ ഏതാണ്ട് 50% പൈസ കിട്ടും. ആ, അതെ അതെ, 50% സബ്സിഡിയാണ് ഈ ഫാമേഴ്സിനെല്ലാം കിട്ടുന്നത്. അതോടുകൂടി തന്നെ ഫാമേഴ്സിന് മുഴുവൻ മെഷീൻ വാങ്ങിക്കാനും ട്രാക്ടർ, അതിൻ്റെ പ്രൈസ് ഒന്നും പ്രശ്നമില്ല. ഇന്ന് അവർക്കെല്ലാം ഒന്ന് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈസിയായിട്ട് വാങ്ങണം. ഒരു ഫ്രാഗ്മെൻറ്റഡ് ലാൻഡ് ഉള്ള ഒരു സ്ഥലത്ത് എത്രത്തോളം ഇതുകൊണ്ട് ആവശ്യമുണ്ടോ സാർ? അതായത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താ വെച്ചാൽ ലേബേഴ്സിൻ്റെ ഷോർട്ടാണ് ഇന്ന് നമ്മുടെ കൃഷി അഗ്രികൾച്ചർ ഫീൽഡിൽ ഒരു ഫാമർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ അവിടെയാണ് നമ്മൾ യന്ത്രവൽക്കരണം കൂട്ടുക എന്നുള്ളത്. ഞങ്ങൾ നടപ്പിലാക്കാൻ നോക്കുന്നതും ലാൻഡ് പ്രിപ്പറേഷൻ മുതൽ ഹാർവസ്റ്റിംഗ് വരെയുള്ള കംപ്ലീറ്റ് സൊല്യൂഷനാണ് ഞങ്ങൾ ആളുകൾക്ക് സബ്സിഡികളുടെ ഇത് മെയിനായിട്ട് ട്രാക്ടറിന് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് ലാൻഡ് പ്രിപ്പറേഷൻ അഗ്രികൾച്ചറിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലാണ് മെയിനായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ട്രാക്ടറുകളിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം എന്താ? ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ജോൺഡിയറിൻ്റെ 50/50D ട്രാക്ടറാണ്. ഇത് 4x4 ആണ്. അപ്പോൾ ഈ 4x4 ആകുമ്പം ഇന്നത്തെ കാലത്ത് തന്നെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഭയങ്കരമാണ്. മുൻകാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടക മാസത്തെ മഴ, ഇങ്ങനെ ഇങ്ങനെ ആളുകൾക്ക് മലയാള മാസത്തെ അനുസരിച്ചിട്ടായിരുന്നു കൃഷിയുടെ ഒരു രീതി പ്ലാൻ ചെയ്തിരുന്നത്. ഇന്നൊക്കെ അത് മാറി. കാലാവസ്ഥ വ്യതിയാനം വന്നതോടുകൂടി മഴ ഏത് സമയം വരും, പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഷോർട്ട് വരും, കാര്യങ്ങൾ വരും. അപ്പം ഈ കൃഷിക്ക് എന്ത് ചെയ്യണം, അത്തരം ഒരു കാലാവസ്ഥ വ്യതിയാനം വരും, വെള്ളത്തിൻ്റെ ഷോർട്ട് വരും. വെള്ളത്തിൻ്റെ ഷോർട്ട് വരുന്ന സമയങ്ങളിൽ നോർമൽ 2-wheel drive ട്രാക്ടറുകൾക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് 4-wheel drive അഡ്വാൻറ്റേജ്. മറ്റുള്ള നമ്മൾ കിർലോസ്കറിൻ്റെ പവർ ടില്ലറുകൾ ചെയ്യുന്നുണ്ട്. കിർലോസ്കറിൻ്റെ സിറ്റിംഗ് ഡ്രൈവ് ആൻഡ് സെൽഫ് സ്റ്റാർട്ടിംഗ് ഉള്ള മോഡൽ വരെ പവർ ടില്ലർ അതിൽ വരുന്നുണ്ട്. അതിനപ്പുറത്ത് വരുന്നത് ഹാർവസ്റ്റിംഗ് സൊല്യൂഷൻ മെയിനായിട്ട്. അതായത് ആ ക്രോപ്പ് കാര്യങ്ങൾ, അതിൽ നടലും മെഷീന്, ശക്തിമാൻ്റെ കമ്പൈൻ ഹാർവസ്റ്റർ വരെ അവിടെ ഉണ്ട്. പിന്നെ നെല്ല് ഉണക്കുന്ന മെഷീൻ വരെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിവിടെ വെച്ചിട്ടില്ല. ആളുകൾ ഇല്ലാതാവുന്നു എന്നുള്ള പരാതി ഒഴിവാക്കാനായി പാടങ്ങളിലേക്ക് വലിയ തോതിൽ യന്ത്രങ്ങൾ ഇറങ്ങുകയാണ്. പുതിയ മുന്നേറ്റങ്ങൾക്ക് കളമൊരുക്കാൻ ദോ വലിയ യന്ത്രങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞു. കിഷോറിനൊപ്പം കെ മധു, മാതൃഭൂമി ന്യൂസ്.